ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്ന കാത്തിരിപ്പ് വരാൻ മുട്ടുകൊണ്ട് 18+ എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ OTT റിലീസ് ഡേറ്റ് ഇപ്പൊ കൺഫേം ആയിട്ട് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജയിലർ, അതോടൊപ്പം തന്നെ വോയിസ് ഓഫ് സത്യനാഥൻ തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത്. അപ്പൊ വീഡിയോ ആയിട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ ഒരു ലിസ്റ്റിലെ ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ഭരത് നായകനായിട്ട് എത്തിയ ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് ലവ് എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ചിത്രം? മലയാള ചിത്രമായ ലവ് എന്ന് പറയുന്ന സിനിമയുടെ തമിഴ് റീമേക്ക് ആണ്. ഇപ്പോഴത്തെ ഈ സിനിമ തിയേറ്ററുകളിലെ റൺ അവസാനിപ്പിച്ചതിന് ശേഷം ഇപ്പോഴത്തെ ചിത്രം OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. ചിത്രത്തിന് ഡിജിറ്റലൈസ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്ന ആഹാ തമിഴാണ് നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. ആഹാ തമിഴ് വഴി നമുക്ക് ഈ വരുന്ന സെപ്റ്റംബർ മാസം 8 ഈ ഒരു സിനിമ കാണാൻ സാധിക്കുമായിരിക്കും. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് ലവ് എന്ന് പറയുന്ന തമിഴ് സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പോകുക. ഈ ആഴ്ച റിലീസിനെത്താൻ പോകുന്ന രണ്ടാമത്തെ ചിത്രം നോക്കിയാണെങ്കിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനായിട്ട് തിരിക്കാൻ ജയിലർ എന്ന് പറയുന്ന സിനിമയാണ്. ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് ആമസോൺ പ്രൈം വീഡിയോസ് വഴിയാണ്. ഈ ഒരു അപ്ഡേറ്റ് നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. അപ്പൊ നാളെ മിഡ്നൈറ്റോടുകൂടി തന്നെ നമുക്ക് ആമസോൺ പ്രൈം വീഡിയോസ് വഴി ജയിലർ എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. തമിഴിന് പുറമേനെ തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളുടെ ആയിട്ട് നമുക്ക് ഈ സിനിമ ആസ്വദിക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു മൂന്നാമത്തെ അപ്ഡേറ്റ് നോക്കിയാണെങ്കിൽ ദിലീപ് ഏട്ടൻ നായകനായിട്ട് എത്തിയ ഓഗസ്റ്റ് മാസം തിയേറ്ററോട്ട് എത്തിയ ചിത്രമായിരുന്നു വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ചിത്രം? ഇപ്പോൾ ഇത് വിജയകരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ചിത്രത്തിന്റെ OTT റിലീസ് ഡേറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അണിയറ പ്രവർത്തകർ ചിത്രത്തിന് ഡിജിറ്റലൈസ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുക. സിംപ്ലി സോഫ്റ്റ്, മനോരമ മാക്സ്, അതോടൊപ്പം ആമസോൺ പ്രൈം വീഡിയോസ് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോംസ് ആണ്. ഈ ഒരു സിനിമ ഇപ്പോൾ OTT വഴി റിലീസ് ചെയ്യുന്ന ഡേറ്റ് കൺഫേം ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ വരുന്ന സെപ്റ്റംബർ മാസം 15 ഈ OTT പ്ലാറ്റ്ഫോം വഴി ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് ഈ ഒരു ലിസ്റ്റിലെ നാലാമത്തെ സിനിമ എന്ന് നോക്കിയാണെങ്കിൽ ജൂലൈ മാസം തിയേറ്ററോട്ടെത്തിയ മലയാള ചിത്രം 18+ ജേണി ഓഫ് ലവ് എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണെങ്കിലും ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് എത്തിയ ചിത്രം, എന്നാൽ വേണ്ടത്ര വിജയമൊന്നും തിയേറ്ററിന് സ്വന്തമാക്കാൻ സാധിച്ചില്ല. മാത്യു നസ്ലിൻ തുടങ്ങിയവരാണ് ഈ സിനിമയെ കേന്ദ്ര കഥാപാത്രമായിട്ട് തോന്നിയത്. എന്തൊക്കെയാണ് ചിത്രം? മികച്ചൊരു റൊമാന്റിക് കോമഡി എന്റർടൈനർ ആയിരുന്നു. ചിത്രം ഇപ്പോഴത്തെ OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. ചിത്രത്തിന്റെ OTT റിലീസ് ഡേറ്റ് ഒഫീഷ്യലായിട്ട് കൺഫേം വന്നിട്ടുണ്ട്. ചിത്രത്തിന് ഡിജിറ്റൽ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കാൻ സോണി ലൈവാണെന്ന് അറിയിച്ചിട്ടുണ്ട്. സോണി ലൈവ് ഈ വരുന്ന സെപ്റ്റംബർ മാസം 15 ഈ ഒരു സിനിമയെ റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. മലയാളത്തിന് പുറമേനെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളുടെ ആയിട്ട് നമുക്ക് ഈ സിനിമ കണ്ടാസ്വദിക്കാൻ സാധിക്കും. അപ്പൊ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൈജു ഗ്രൂപ്പ് കേന്ദ്ര കഥാപാത്രത്തെ പാപ്പച്ചൻ ഒളിവിനാണെന്ന് പറയുന്ന സിനിമയിൽ ഡിജിറ്റലൈസ് എന്നതിനെ സ്വന്തമാക്കിക്കാൻ C5 ആണ് നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. C5 ഈ വരുന്ന ഈ സെപ്റ്റംബർ മാസത്തിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും ചിത്രങ്ങളുടെ അപ്ഡേറ്റ്സ് ആണ് കൺഫേം ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഏത് ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ.